കുഞ്ഞാടി കബീർ പൊന്നമ്മയുടെ വിയോഗമുണ്ടാക്കിയ വേദനയിലാണ് മലയാളക്കരയാകെ. സഹപ്രവർത്തകരായ താരങ്ങൾ ഓരോരുത്തരും കബീർ പൊന്നമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ച് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ എത്തുന്നുമുണ്ട്. താരരാജാക്കന്മാരായ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ അമവേഷങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള നടി കൂടിയാണ് കബീർ പൊന്നമ്മ. ഇരുവരും അവസാനമായി കബീർ പൊന്നമ്മയെ ഒരു നോക്കു കാണുവാൻ എത്തുകയും ചെയ്തു. ഈ ദൃശ്യങ്ങളൊക്കെ സാമൂഹിക മാധ്യമങ്ങളടക്കം പ്രചരിക്കുകയുമാണ്. കബീർ പൊന്നമ്മയുടെ വിയോഗ വാർത്തയിൽ പ്രതികരിച്ചെത്തിയ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സോഷ്യൽ മീഡിയ കുറിപ്പും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ ചർച്ചയായി മാറുന്നുണ്ട്. പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചിക്ക് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് താരരാജാവ് ഫേസ്ബുക്കിൽ കുറിച്ചത്. ഒപ്പം തന്നെ നടി കബീർ പൊന്നമ്മ മമ്മൂട്ടിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നൊരു ചിത്രവും മമ്മൂട്ടി പങ്കുവയ്ക്കുകയുണ്ടായി. ഇതിനൊപ്പം മമ്മൂട്ടിയെക്കുറിച്ച് കബീർ പൊന്നമ്മ മുൻപൊരിക്കലൊരു അഭിമുഖത്തിലൂടെ പറഞ്ഞ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുന്നുണ്ട്. ഒരു ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ഒരിക്കലൊരു രസകരമായ സംഭവം ഉണ്ടായി എന്നും കബീർ പൊന്നമ്മ ഈ ഒരു അഭിമുഖത്തിലൂടെ ഓർക്കുന്നു. ഒരുപാട് ആർട്ടിസ്റ്റുകൾ അഭിനയിച്ച ഒരു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് മമ്മൂട്ടിക്കൊപ്പം ഉണ്ടായൊരു സംഭവമായിരുന്നു അതെന്നും കബീർ പൊന്നമ്മ പറയുന്നു. അന്ന് തങ്ങൾ രണ്ടുപേരും ഒരു റൂമിൽ തനിച്ചായി, അതായത് മമ്മൂട്ടിയും കബീർ പൊന്നമ്മയും. അപ്പോൾ പിറകിൽ നിന്നായൊരു ശബ്ദം കേൾക്കുന്നു, പൊയ്ക്കൂടെയെന്ന്. ശബ്ദം കേട്ട് താൻ തിരിഞ്ഞു നോക്കി. ആരോടാണ് ഈ പറയുന്നതെന്ന് ആലോചിച്ച് കുറേ നേരം നോക്കിയെന്നും കബീർ പൊന്നമ്മ പറയുന്നു. അപ്പോൾ വീണ്ടും പറയുകയാണ്, കേട്ടൂടെ പൊയ്ക്കൂടെയെന്ന്. താനപ്പോൾ തിരിച്ചു ചോദിച്ചു, തന്നോടാണോ എന്ന് മാത്രമല്ല എങ്ങോട്ട് പോകാനാണെന്നും തിരിച്ചു ചോദിച്ചു എന്നും കബീർ പൊന്നമ്മ പറയുന്നു. അപ്പോൾ മമ്മൂട്ടി തന്നോട് മറുപടിയായി പറഞ്ഞത്, അല്ല കാലം കുറയായില്ലേ പൊയ്ക്കൂടെയെന്ന് ചോദിച്ചതാണെന്ന്. അപ്പോൾ താനും രസകരമായി തന്നെ മറുപടി പറഞ്ഞു, തനിക്ക് പോകുവാൻ സൗകര്യമില്ല എന്ന്. അപ്പോൾ മമ്മൂസ് ചോദിച്ചു, എന്തേന്ന്? അപ്പോൾ താൻ പറഞ്ഞു, തനിക്കൊരു ആഗ്രഹമുണ്ട്, തനിക്ക് മിസ്റ്റർ മമ്മൂട്ടിയുടെ പേരായി അഭിനയിക്കണമെന്ന്. എന്നിട്ടേ തന്നെ ഇവിടെ നിന്ന് പോകൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തമാശ ഉണ്ടായിട്ടുണ്ട്, ചുമ്മാ വെറുതെ ഒരു തമാശയെന്നാണ് ഈ ഒരു രസകരമായ സംഭവത്തെ ഓർത്തുകൊണ്ട് കബീർ പൊന്നമ്മ സംസാരിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് കൈരളി ടിവിയിൽ ജോൺ ബ്രിട്ടാസ് അവതാരകനായി എത്തിയ ജെ വി ജംഗ്ഷൻ എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു കബീർ പൊന്നമ്മ ഈ ഒരു രസകരമായ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ അനുഭവം പങ്കുവച്ചത്. മമ്മൂട്ടിയെ പറ്റിയും ഏറെ വിശേഷങ്ങൾ കബീർ പൊന്നമ്മ വീണ്ടും പങ്കുവയ്ക്കുകയാണ്. മലയാളികൾക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു വലിയ നടനാണ് മമ്മൂട്ടി. പ്രായം കുറഞ്ഞവരൊക്കെ മമ്മൂക്ക എന്ന് വിളിക്കും. തങ്ങളൊക്കെ വളരെ സ്നേഹത്തോടെ മമ്മൂട്ടിയെ മമ്മൂസ് എന്ന് വിളിക്കുമെന്നാണ് കബീർ പൊന്നമ്മ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അദ്ദേഹം എത്ര നല്ല കഥാപാത്രങ്ങളാണ് ചെയ്തിട്ടുള്ളതെന്നും കബീർ പൊന്നമ്മ പറയുകയുണ്ടായി. തന്നെ സംബന്ധിച്ചിടത്തോളം തനിക്ക് തൻ്റെ സിനിമാ കുടുംബത്തിലെ മൂത്ത മകനാണ് മമ്മൂസ് എന്നാണ് കബീർ പൊന്നമ്മ പറഞ്ഞത്. താൻ ആദ്യമായി മമ്മൂട്ടിയെ കണ്ടതിനെ പറ്റിയും കബീർ പൊന്നമ്മ വിശദീകരിക്കുന്നുണ്ട്. ആദ്യമായി മമ്മൂട്ടിയെ താൻ കാണുന്നത് ഐ വി ശശിയുടെ തൃഷ്ണ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചിട്ടാണെന്നും കബീർ പൊന്നമ്മ പറയുന്നു. ആ ഒരു ചിത്രത്തിൽ തൻ്റെ ജോഡിയായി അഭിനയിച്ചത് ജോസ് പ്രകാശായിരുന്നുവെന്നും കബീർ പൊന്നമ്മ പറയുന്നു. ഷൂട്ടിംഗ് അനുഭവവും കബീർ പൊന്നമ്മ പങ്കുവെക്കുന്നുണ്ട്. താനും ജോസ് പ്രകാശും കൂടി നടക്കുവാൻ ഇറങ്ങുമ്പോൾ ഒരാളിങ്ങനെ തങ്ങൾക്ക് മുന്നിൽ കൂടെ ഓടിക്കൊണ്ട് വരികയാണ്. അയാൾക്ക് യാതൊരു കൂസലുമില്ല, അയാൾ മുൻപ് അഭിനയിച്ചിട്ടൊക്കെയുണ്ട്. എന്നാൽ പക്ഷേ യാതൊരു സഭാകമ്പവും ഇല്ലാതെ വളരെ തൻ്റെടത്തോടെ വളരെ അനുഭവ സമ്പത്തുള്ള ഒരു നടനെ പോലെയാണ് ആദ്യ ഷൂട്ടിൽ തന്നെ അയാൾ അഭിനയിച്ചതെന്നും കബീർ പൊന്നമ്മ ഓർക്കുന്നു. അപ്പോഴാരോ പറഞ്ഞു അയാൾ വക്കീലാണെന്ന്. മാത്രമല്ല സിനിമയോടുള്ള താല്പര്യം ഒന്നുകൊണ്ട് മാത്രം വക്കീൽ പണി കളഞ്ഞു വന്ന ആളാണെന്നൊക്കെ മമ്മൂട്ടിയെ പറ്റി പറഞ്ഞുവെന്നും കബീർ പൊന്നമ്മ വെളിപ്പെടുത്തുന്നുണ്ട്. പിന്നീട് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചതിൽ ഇഷ്ടപ്പെട്ട സിനിമയെ പറ്റിയാണ് കബീർ പൊന്നമ്മ സംസാരിക്കുന്നത്. ഒന്നിലേറെ ചിത്രങ്ങളിൽ മമ്മൂട്ടിയുടെ അമ്മയായി കബീർ പൊന്നമ്മ വേഷമിട്ടിട്ടുണ്ടെങ്കിൽ പോലും താൻ മമ്മൂസിന്റെ കൂടെ ചെയ്ത പടങ്ങളിൽ തനിക്ക് ഏറ്റവും ഇഷ്ടം അരണ്യങ്ങളുടെ വീട് എന്ന ചിത്രമാണെന്നാണ് കബീർ പൊന്നമ്മ പറയുന്നത്. അതുപോലെ തന്നെ മോഹൻലാലിനൊപ്പമാണ് കൂടുതലും സിനിമകളിൽ അമ്മയായി കബീർ പൊന്നമ്മ വേഷമിട്ടിരിക്കുന്നത്. ലാലിനൊപ്പം അഭിനയിക്കുന്നത് പോലെ തന്നെ അരണ്യങ്ങളുടെ വീട് എന്ന ചിത്രം തനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നും കബീർ പൊന്നമ്മ വ്യക്തമാക്കി. പിന്നെ വാത്സല്യം, തനി ആവർത്തനം, തിങ്കളാഴ്ച നല്ല ദിവസം, അങ്ങനെ വളരെ പണ്ട് തൊട്ടേ താൻ മമ്മൂസിന്റെ അമ്മയായി അഭിനയിച്ചിട്ടുണ്ട് എന്നും കബീർ പൊന്നമ്മ വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ സ്വഭാവത്തെ പറ്റിയും പെരുമാറ്റത്തെ പറ്റിയും ഒക്കെ ഈ ഒരു അഭിമുഖത്തിലൂടെ കബീർ പൊന്നമ്മ വാതോരാതെ സംസാരിക്കുകയാണ്. മമ്മൂട്ടി പരുക്കനാണെന്നൊക്കെ പൊതുവെ ആളുകൾ പറയാറുണ്ട്. അതിനെപ്പറ്റിയാണ് കബീർ പൊന്നമ്മയും സംസാരിക്കുന്നത്. എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, മമ്മൂട്ടി ഒരു പരുക്കനാണ്, ജാടയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. എന്നാൽ പക്ഷേ തനിക്കറിയാവുന്ന മമ്മൂട്ടി സിനിമയിലെ തൻ്റെ മൂത്ത മകൻ ഒരിക്കലും അങ്ങനെ ഒരാളല്ല എന്നാണ് മമ്മൂട്ടിയെ പറ്റി കബീർ പൊന്നമ്മ പറയുന്നത്. മമ്മൂട്ടിയുടെ സഹായ മനസ്കൃതിയെ പറ്റിയും കബീർ പൊന്നമ്മ സംസാരിക്കുന്നുണ്ട്. നല്ല മനസ്സുള്ള ആളാണ് മമ്മൂസ്, കൈയഴിഞ്ഞ് ഒരുപാട് പേരെ സഹായിക്കും. എന്നാൽ പക്ഷേ ഇതൊന്നും ആരും അറിയില്ല, സഹായിച്ച കാര്യമൊന്നും അദ്ദേഹം ആരോടും പറയില്ല, അതാണ് മമ്മൂട്ടിക്കുള്ള സ്വഭാവ ഗുണമെന്നും തനിക്കറിയാം മമ്മൂട്ടി അങ്ങനെ ഒരു പരുക്കനോ ജാടക്കാരനോ ഒന്നുമല്ല എന്നും കബീർ പൊന്നമ്മ പറയുന്നുണ്ട്. പിന്നെ ഓരോരുത്തരുടെയും സ്വഭാവങ്ങൾ ഓരോ തരത്തിലുള്ളതാണല്ലോ, ഉള്ളത് തുറന്നു പറയും മമ്മൂട്ടി, അത് ചിലർക്ക് ഇഷ്ടമാകില്ല, അതാണ് സത്യമെന്നും കബീർ പൊന്നമ്മ മമ്മൂട്ടിയെ പറ്റി പറയുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.